പോലീസ് വേഷത്തിലാണ്, ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടത്തില്. അപ്പം സിനിമ നല്ലതായിരിക്കും. അത് ഞാൻ പോലീസ് വേഷപ്പെടുന്നതല്ല സിനിമയുടെ ഹൈലൈറ്റ്. ആ സിനിമയുടെ ഹൈലൈറ്റ് തന്റെ കഥയും അത് പ്രസന്റ് ചെയ്യുന്ന രീതിയും ഒക്കെയാണ്. ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ സിനിമയുടെ എല്ലായിടത്തും നമ്മൾ ഈ സിനിമയെ പറ്റിയിട്ട് നമ്മുടെ പ്രതീക്ഷകൾ വളരെ സന്തോഷമുള്ള പ്രതീക്ഷകളാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. സിനിമയും നന്നായിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെ തോന്നുന്നത്. തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഇത്രയാണ് സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്. നമുക്ക് ഞങ്ങൾ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ള ഒരു ജനിച്ചുള്ള കാര്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അന്വേഷണത്തിൻ്റെ അന്വേഷണത്തിൻ്റെ മാത്രം കഥയല്ല, അന്വേഷകരുടെയും കൂടെ കഥയാണ്. ആ അന്വേഷകരാണ് വിനീതേട്ടനും രാഹുലും ഞാനും പ്രമോദേട്ടനും ഒക്കെ. അപ്പം നമ്മളെയൊക്കെ നമ്മളുടെയൊക്കെ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫിനെ എങ്ങനെ നമ്മൾ അന്വേഷിക്കുന്ന കേസുകൾ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ഇങ്ങനെ അതിനെ മാറ്റുന്നു എന്നൊക്കെ പറയുന്നതാണ് ഇതിവൃത്തം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ താല്പര്യം അത് പറയുക. താങ്ക് യു. വളരെ സന്തോഷമാണ്. എന്താ പറയുക, നല്ല ഒരുപാട് പ്രതീക്ഷ, ഒത്തിരി പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾ ഈ സിനിമയെ സമീപിച്ചത്. ഈ സിനിമ ഞങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി തയ്യാറായത് ഒത്തിരി പ്രതീക്ഷ വെച്ചാണ്. കൂടുതലായിട്ട് പറയുന്നില്ല, വളരെ നല്ല സിനിമയായിരിക്കും. ഞാൻ ഒന്നാമത് തള്ളിൻ്റെ പറയുന്നുണ്ട്, തള്ളുകൾ പറയുകയാണ്, ആ ഇടയ്ക്കുന്നു പണിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പം അതുകൊണ്ട് നല്ല സിനിമയായിരിക്കും. നിങ്ങളാരും നിരാശപ്പെടുത്തില്ല, നിങ്ങൾ ഞങ്ങളെ നിരാശപ്പെടുത്തരുത്, അത്രയും പറയാനുള്ളൂ. സ്ഥിരം പോലീസ് വേഷം നിന്ന് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് പോലീസ് കഥാപാത്രമായിട്ട് അന്വേഷണ ഘട്ടത്തിൽ ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തു. ശരി, അതാണോ ഈ കഥ അല്ല? ബേസിക്കലി എന്റെ കഥ കേട്ടപ്പോ നല്ല കഥയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഓരോ സിനിമയ്ക്കും ഓരോ പർപ്പസ് ഉണ്ടല്ലോ. ഇത് ഇങ്ങനൊരു സിനിമയാണ്. അത് വെച്ച് മാസ് മസാല സിനിമകൾ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അങ്ങനത്തെ സിനിമകളും നല്ല കഥയൊക്കെയാണെങ്കിലും ചെയ്യുന്നതിന് സന്തോഷമുള്ളൂ. ഈ സിനിമ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇമോഷണൽ ജേണിയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പാട്ടും ഒക്കെ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കിഷ്ടമുള്ള ഒരു തരം സിനിമയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മാത്രമല്ല ഒരുപാട് പേര് അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. ഇതിന് വേണ്ടിട്ട് നമ്മള് ഡിസ്കഷൻസ് കുറേ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാക്കളോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ജിൻചേമായിട്ടും ഡാബിപ്രോയായിട്ടും ഞങ്ങൾ കുറേ ഡിസ്കഷനിലിരുന്നതാണ്. അങ്ങനെ ഇത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. കമ്മിറ്റ് ചെയ്തിട്ട് ഷൂട്ട് വന്നിട്ട് പോലെ നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്നുള്ള ഏറ്റെടുത്ത് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഇവരിൽ നിന്നും എനിക്ക് കിട്ടിയിരുന്നു. കാര്യം ഇത്രയും വർഷം എന്നെക്കാൾ കൂടുതൽ പക്ഷെ ഷൂട്ടിങ്ങിന് മുമ്പ് ഇവരായിരുന്നിട്ടുണ്ടാവാം ഈ ക്യാരക്ടറിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവാം. ഷൂട്ട് തുടങ്ങിയതിന് ശേഷം ഇവർ തന്ന ആ ഇൻഫർമേഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഞാനും കുറേ ചിന്തിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ശാരീരികമായിട്ടോ അങ്ങനെയൊന്നും അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യേണ്ട അങ്ങനെ ഒരു സിനിമയല്ല ഇത്. ഇത് മാനസികമായിട്ടാണ് നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറാനായിട്ട് ആ ക്യാരക്ടറിനെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡിന്റെ മുമ്പ് ഉണ്ടായിരുന്ന സിനിമകളെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ സ്വീകരിക്കാം, കണ്ണൂർ സ്ക്വാഡിന് ശേഷം വരുന്ന സിനിമകളെ എങ്ങനെയാണോ സ്വീകരിക്കാൻ പോകുന്നത് അതുപോലെയും സ്വീകരിക്കാം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് നിങ്ങൾക്ക് എന്താ അതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്നുള്ളത്. ഓരോ സിനിമയും ഓരോ തരമാണ്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള റോബി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതിൻ്റെ എഴുതിയ റോണിച്ചേട്ടൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ 2018 സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ത്രെഡ് അന്നേ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്നേ അത് അടിപൊളിയായിരിക്കും എന്ന് റോണിച്ചേട്ടനോട് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ അത് അതിൻ്റെ കഥയൊക്കെ എനിക്കറിയാമായിരുന്നു. ഇതിൻ്റെ കഥയും എനിക്കറിയാവുന്ന കാരണം കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള അത് രണ്ടും തമ്മിലങ്ങനെ പാരലൽസ് ഡ്രോ ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ്. തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൻ്റെയും അന്വേഷകരുടെയും കഥ അതിലുമുണ്ട് ഇതിലുമുണ്ട്. പക്ഷെ ഇത് വേറൊരു സിനിമയാണ്. നിങ്ങൾ അവരെ മറ്റ് സിനിമകളുടെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ബെഞ്ച് മാർക്കുകളെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ
ഇതിന് ഈ സിനിമയായിട്ട് ഒന്ന് കണ്ടുപോകും. ഇത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു ഡയറക്ടർ റൈറ്ററുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും അത്. ചിലപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും കാലത്ത് ഇറങ്ങിയ സിനിമ എടുത്തൊരു സമയം ഉണ്ടാവാം, ഉടനെ ഇത് ആ സിനിമയായിട്ട് സമയമുണ്ട്, ഇത് അങ്ങനെ ഒരു സിനിമയാണ്, ഇന്ന ആ സിനിമയുടെ അഡാപ്ഷനാണ് ഇത് അങ്ങനെ പറഞ്ഞിട്ട് അത് എന്താ പറയുക ഒരു സിനിമയുടെ അതേ കോപ്പി ആണെന്നുള്ള ലെവലിൽ പോലും സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അന്വേഷിപ്പിച്ച് കണ്ടെത്തുന്ന സിനിമ അങ്ങനെ കോപ്പിയല്ല, ഇത് ചിലപ്പോൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള കേസുകൾ കോപ്പി അടിച്ചു തോന്നുകയായിരിക്കും, പക്ഷെ മറ്റൊരു സിനിമയെ കോപ്പി അടിച്ചിട്ട് തോന്നില്ല, ഉറപ്പായിട്ടും തോന്നില്ല. ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും ഒന്നിനോടൊന്നിനും സാമ്യം തോന്നാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്റെ കഥാപാത്രം ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ ഒരിക്കലും കണക്റ്റഡ് ആവരുത് എന്ന് ശ്രമിക്കും. ഒരു ഒരു ആക്ടർ എപ്പോഴും ഓരോ ഷേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ടോവിൻ എന്നൊരു ആക്ടർ ഇനിയും വരാൻ പോകുന്ന ഒരുപാട് പ്രതീക്ഷ ഉള്ള സിനിമകളുണ്ട്, എങ്ങനെയാണ് പ്രേക്ഷകരെ തൃപ്തിപ്പെടുന്നത്? ഞാൻ എല്ലാത്തിലും ഈ പറഞ്ഞതുപോലെ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക, നിങ്ങളെയൊക്കെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രധാന ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിക്കും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ലുക്കിനാണെങ്കിലും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാത്ത അങ്ങനത്തെ ടെക്നോളജികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായത് കാരണം കൊണ്ട് അതിലെ ആ ഒരു പഴമ ചിലപ്പോൾ ഇപ്പോൾ ഒരു പുതുമയായിട്ട് തോന്നുമായിരിക്കാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഞങ്ങളങ്ങനെ ഷൂട്ട് കഴിഞ്ഞിങ്ങനെ സമയത്ത് ഞാൻ മാധ്യമങ്ങളൊന്നും വീട്ടിൽ കിടന്നു, ഞാൻ ആദ്യമൊന്നും കിട്ടിയിരുന്നു അവരെ എന്റെ പടിയിൽ കിടക്കുന്നു, സന്തോഷമായി. അത് ആരും എടുത്ത ഫോട്ടോ ഞാൻ എടുത്ത അത് വളരെ സന്തോഷമായി. ഞാൻ എന്റെ എന്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഭാഗത്ത് മുന്നോട്ട് പോട്ടെ, ഇതാഗ്രഹിക്കും, ഇഷ്ടമാണ്. എന്തോ ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ക്രിക്കറ്റ് കളിച്ചു, ഒരുമിച്ച് എല്ലാവരും കൂടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, ഒരുമിച്ച് ഹാപ്പിയായിട്ട് ഷൂട്ട് ചെയ്തു. ഈ സിനിമയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിനിമയുടെ നാളത്തെ വെറുക്കിട്ട് എന്തോ ആയിക്കോട്ടെ, ഈ സിനിമ ചെയ്തത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പുതിയ നല്ല സുഹൃത്തുക്കൾ കിട്ടുകയും ഒരുപാട് നല്ല സമയങ്ങൾ ഞങ്ങൾക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ട്രഷർ ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ വേർഡിക്റ്റിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഞങ്ങളുടെയൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് ഒരിക്കലും ഇനി മുന്നോട്ടുള്ള സൗഹൃദങ്ങളിലേക്ക് പോകും. ഈ സിനിമയുടെ നല്ല ഒരു സിനിമയുടെ വേർഡിക്റ്റ് അനുസരിച്ചിട്ടല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും കുറേ സൗഹൃദങ്ങളുണ്ട്, അത് കാരണം കൊണ്ട് നമ്മൾ പല സിനിമകളും ചെയ്യാം ചെയ്യാതിരിക്കാം. പക്ഷെ അതൊന്നും പ്രേക്ഷകർ അറിയേണ്ട കാര്യമില്ല, പ്രേക്ഷകന് സിനിമ നന്നാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത ആളാണ് ഞാൻ. എന്നാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാനായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ പ്രേക്ഷകരോടും എൻ്റെ സുഹൃത്തിനോടും ചെയ്യുന്ന ഒരു ചതിയില് നീവിയുടെ. നമുക്ക് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ ഇത് ഇത്ര കളക്ഷൻ വരും, ഇത് ഇത്ര സെൻ്ററിലോട് വരും, അതൊന്നും നമുക്കറിയില്ല. നമുക്കങ്ങനെയൊന്നും നമ്മളിത് കഥ പറയാൻ വരുന്നവരോട് നിങ്ങൾ ഒരിക്കലും ഒന്ന് എടുത്ത് കാണിക്കും എന്നൊരു ഞാനൊന്ന് അഭിനയിക്കും എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങളെക്കാൾ ആ സിനിമ നന്നാവുക, കാര്യം വെച്ചാൽ പേഴ്സണൽ ബന്ധം ചിലപ്പോൾ രണ്ടുപേരും മാത്രം തമ്മിലായിരിക്കും, പക്ഷേ ആ സിനിമയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ്.
നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ സിനിമയിലേക്ക് എല്ലാ നമുക്ക് കൂടെ കിട്ടുന്ന ഒരു സിനിമയാവാം എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഞാനൊരു സൗഹൃദത്തിൻ്റെ പുറത്ത് ഒരു മോശം സിനിമ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറിന് നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പൽസിനെതിരായിട്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കുറേയൊക്കെ ഷുഗർ കോട്ടി ഒന്ന് പോളിഷ് ചെയ്തു സത്യസന്ധമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. നമ്മള് മുന്നോട്ട് നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റുകൾ തന്നിട്ടുണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതേ സിനിമ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അത് ഓവർ ഹൈപ്പോ ഓവർ എക്സ്പെക്ടേഷനോ ആവുന്നത്. അങ്ങനെയൊന്നും അല്ലാതെ ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം എന്ന് തുറന്ന മനസ്സോടെ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇങ്ങനെ പറയുന്നത്. ഒരു മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസർ കഴിഞ്ഞിടെ പറയുകയുണ്ടായി, അതായത് ഇപ്പം മലയാള സിനിമകളെക്കാളും മറ്റ് അന്യഭാഷ സിനിമകൾ തിയേറ്ററിൽ എണ്ണം കൂടുന്നുണ്ട്, മലയാള സിനിമയ്ക്ക് ഇവിടെ ഒരു വാല്യൂ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. പക്ഷേ എങ്കിൽ കൂടി മറ്റ് അന്യഭാഷ ചിത്രങ്ങളുടെ ഇവിടെ പ്രാധാന്യം കൂടുമ്പോൾ മലയാളത്തിനുള്ള പ്രാധാന്യം കുറയണം. ആസ് ആൻ ആക്ടർ എല്ലാ ലാംഗ്വേജും അദ്ദേഹം നല്ലൊരു ആക്ടർ ഉണ്ടാകും എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഒരു സിനിമ ഓടുന്നു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച ഓടിക്കൊടുന്ന തിയേറ്ററുണ്ട്. ഒരു മറ്റൊരു തെലുങ്കോ അല്ലെങ്കിൽ കന്നഡയോ ഒരു സിനിമ ഇറങ്ങുവാണെങ്കിൽ നല്ല നല്ല സിനിമ ആയിരിക്കാം, പക്ഷെ അത് ഇച്ചിരി തിയേറ്റർ വരണം കൂടുമ്പോൾ ആളുകൾ അതിലായി അതായിരിക്കും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പുറത്തൊരു മലയാള പടം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സിനിമ ചെയ്യുന്നുണ്ട്. അത് എല്ലാ സിനിമയും ഒരുപോലെ നന്നാവും എന്നൊന്നും ഉറപ്പ് ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാ സിനിമയുടെ പിന്നിലും അതേ എഫേർട്ട് ഉണ്ട്. ഇവിടെ വിജയിക്കുന്ന സിനിമകളുടെയും പരാജയപ്പെടുന്ന സിനിമകളുടെയും ഒക്കെ പിന്നിലും അതേ എഫേർട്ട് ഉണ്ട്. ഒരാളെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ സിനിമ ചെയ്യുന്നത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കഴിയുന്ന നാശം കൊടുത്ത് നമ്മൾ ഇതിനെ പണിയെടുത്തൊരു സിനിമ ചെയ്യുള്ളൂ. സിനിമ നന്നാവണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും. പരമാവധി പ്രമോഷൻ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയാലല്ലേ നിങ്ങൾ തിയേറ്ററിൽ വരാൻ പറ്റുള്ളൂ, വരുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയിൽ ഉള്ളതല്ലേ നിങ്ങളെ കാണിച്ച് ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ വന്ന് കാണുക തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മാറ്റി വേറെ സിനിമ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സിനിമയാണെങ്കിൽ അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക, മോശം സിനിമകളെ നിങ്ങൾ കാണുന്നത് പ്രോത്സാഹിപ്പിക്കുക. അതിൽ പരം നമുക്കിതിൽ എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുക. മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ചിലപ്പോൾ ഒരുപാട് പണം മുടക്കി നമ്മളൊക്കെ എത്രയോ അധികം ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പ്രമോഷന് ചെലവിടാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കാം അതിൻ്റെ പിറകിൽ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചാൽ കേരളത്തിൽ നമ്മളുടെ ഒരു സിനിമ കൾച്ചർ വളരെ അടിപൊളിയാണ്. നമ്മൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് അതുപോലെ ഏത് ഭാഷയിലെ സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാലും നല്ല സിനിമയാണ് നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ അതനുസരിച്ച് ഭയങ്കര കൂടുതലാണ്. മറ്റു പല നാടുകളിലും അവരുടെ റീജിയണൽ ലാംഗ്വേജ് സിനിമയ്ക്ക് ഇത്ര കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ നമുക്കൊരിക്കലും 1000 കോടിയുടെ പടമായിട്ടോ 500 കോടിയുടെ പടമായിട്ടോ അങ്ങനെയുള്ള ബഡ്ജറ്റൊന്നും നമ്മുടെ ഇല്ല, എന്തായാലും ഭാഗങ്ങളൊന്നുമല്ല. നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ശ്രമിക്കുന്നുണ്ട്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മലയാള സിനിമ വരിക തന്നെ ചെയ്യും. ഇപ്പോഴും മലയാള സിനിമയുടെ അങ്ങനെ കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ കുറവാണെന്നോ മലയാള സിനിമയ്ക്ക് എല്ലാത്തിനും ക്വാളിറ്റി ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. മലയാള സിനിമകളെല്ലാം നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഒരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 15-20 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയും എഫേർട്ട് എടുത്താലേ നമുക്ക് ഇവരൊക്കെ ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയാണെങ്കിലും ഈ മാസം വരുന്ന സിനിമകളെ പറ്റി നമ്മൾക്ക് നല്ല പ്രതീക്ഷകളില്ല. സിനിമകൾ നല്ലതാണെങ്കിൽ അത് കൈവിടാതിരിക്കുക. നല്ല കണ്ടന്റുള്ള നല്ല സിനിമകൾ അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചിന്തിക്കാതെ അങ്ങനെ എന്തുപോലെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എത്ര സിനിമകളാണ് ഈ മാസം വരുന്നത്? ഇപ്പം തന്നെ ഞാൻ കണ്ടുള്ളൂ മഞ്ഞുങ്ങൾ വായിച്ചിട്ട്. ഞാൻ ഭയങ്കര പ്രതീക്ഷ കുറിച്ചിരിക്കുന്ന സിനിമയാണ്. എനിക്ക് അതിൻ്റെ കഥ അറിയാം. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയിട്ടുണ്ട്.
ഞാനത് എന്തായാലും തീയേറ്റർ തന്നെ കാണാൻ പോകുന്ന സിനിമയായിരിക്കും. അതേപോലെ ബ്രഹ്മയോഗം എന്ന് പറയുന്ന സിനിമയെ ഇതുപോലെ തന്നെ ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ്. അല്ലെങ്കിൽ നമ്മുടെ തുണ്ട് എന്ന് പറയുന്ന സിനിമ, ബിജുവേട്ടൻ്റെ പടം, അത് അതിൻ്റെ ഡയറക്ടർ തല്ലുപാലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിനിമയുടെ ഗ്രഫറും മറ്റു പ്രൊഡ്യൂസറും ഒക്കെ എൻ്റെ വളരെ സുഹൃത്തുക്കളാണ്. ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി നീക്കിയത്. അപ്പോൾ ഈ മാസം വരുന്ന സിനിമകളെല്ലാം ഇതിനൊക്കെ നിങ്ങൾക്ക് വർക്കാവുന്ന സിനിമകളുണ്ടെങ്കിൽ അതിനത് പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾക്കത് ഭയങ്കര സഹായമായി. അതല്ലാതെ ഞങ്ങൾ ഉഴപ്പിയിട്ടോ വേണ്ടെന്ന് വെച്ചിട്ടോ ഒരിക്കലും ഒരു സിനിമ മോശമാവാറില്ല. ആർക്കും മുൻകൂട്ടി കാണാൻ പറ്റില്ല. എല്ലാം ഒരു ശ്രമമല്ലേ? ആ ശ്രമം വിജയിച്ചാൽ അടിപൊളി, പരാജയപ്പെടാൻ പരിപാടിയായിട്ട് വീണ്ടും വരണം.